പിശാചികൾ ഈ നരകത്തിൽ പിശാചികളല്ലാതെ മാലാഖമാര് വരുമോ ചേട്ടാ? ഓ എന്റെ മൂലാതിളയു എന്നൊരു സംശയം. ആ കമലേ ചിന്നേ ഒന്ന് നിന്നേ, ഇന്ന് ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഞങ്ങള് പരിപാടിയൊക്കെ നിർത്തി. അയ്യോ എന്നിട്ട് ആ വിവരം ഇന്ന് രാവിലത്തെ പത്രത്തിൽ കണ്ടില്ലല്ലോ. അതെ ഞങ്ങൾക്ക് രണ്ട് ജാതിയുടെ ഒരു പീനത്തിന്റെ കാശ് കിട്ടാനുണ്ട്. ആ അപ്പൊ അന്ന് രണ്ടു പതി ബിരിയാണി വീതം മാറ്റിയിരുന്നതോ? അത് ഞങ്ങൾ തിന്നു. കാശായിട്ട് കിട്ടിയില്ലെങ്കിൽ പിള്ളേർക്ക് എന്നായിട്ട് തിളപ്പിച്ചു കൊടുക്കും. അത് പിന്നെ അടുത്ത പരിപാടിയുടെ കഴിയുമ്പോ ഞാൻ മൊത്തത്തിൽ. വേണ്ട വേണ്ട, ഒരു വേലത്ത് കൊണ്ട് ഒരു ദിവസം മുഖം നിർത്തിയിട്ട് പാടി. ചേടാ ഓരോരുത്തർ ഇങ്ങനെ പിന്മാറിയ നേതാവ് വരുമ്പോ വെറും കസേര നോക്കി പ്രസംഗിക്കേണ്ടി വരുമല്ലോ. കച്ചവടം കുറവായതുകൊണ്ടാ അടുത്ത ശനിയാഴ്ച തരാൻ ചേച്ചി. അര മുറി തേങ്ങക്കാണോടി നീ ഇങ്ങനെ കിടന്ന് തൊള്ള ഓർക്കണത്? നിന്റെ നടു ഒടിഞ്ഞ ബിസിനസ്സുകളൊക്കെ എന്തിനാണ് പറയിപ്പിക്കണത്? ഞാൻ നിങ്ങളെ പോലെ വേഷമൊക്കെ മാറി അമ്പലവും പള്ളും വഴിയും രണ്ടാകൊന്നും നടക്കുന്നില്ലല്ലോ. എങ്കിലും നന്നായിട്ട് ജീവിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ എന്റെ നടപടി കൊണം കൊണ്ട് ആരെങ്കിലും എന്റെ പുറത്ത് ജീവക്കൂ. അതന്നെ ഈ നാട്ടുകാർക്ക് അറിയാം നിന്റെ വിശേഷങ്ങൾ മുഴുവൻ. ആ മോളെ ലാലൻ വന്ന ഇന്ന് രാവിലെ വന്നേ ഉള്ളൂ, കിടന്നുറങ്ങോ. എന്തുവായിരുന്നേ അവിടെ ഒരു ബഹളം? അതെ ആ ജാനേ ചേച്ചി കടം കൊടുത്ത തേങ്ങ കിട്ടിയില്ലെന്നോ അരി കിട്ടിയില്ലെന്നോ ഒക്കെ പറഞ്ഞു വഴക്കാം. അതിന് നീ എന്തിനാ അവിടെ വായി നോക്കി നിന്നേ? വർത്താനം പറയാൻ പോലും കൊള്ളില്ല അവറ്റോളോട്. ലക്ഷ്മി എന്തേ അവളൊന്ന് സ്കൂളിൽ പോകുന്നില്ലേ? അവള് തേണ്ട തിണ്ടയിലിരുന്ന് മോങ്ങുന്നുണ്ട്. ഏതാണ്ടിന് ചേരാൻ കാശ് വേണമെന്നും പറഞ്ഞുണ്ട്. എന്ന് പറഞ്ഞ അവിടെ തന്ത ലക്ഷക്കണക്കിന് പണം എന്നെ കെട്ടിയേപ്പിച്ചല്ലേ കുഴിയിലോട്ട് പോയത്. നിന്റെ പാടൊന്നും ഒഴിഞ്ഞല്ലോ എന്നും കരുതി സമാധാനിച്ചതാ. പിന്നെയും ദേ വന്ന് നിൽക്കുന്നു മുന്നില്. പല്ലവന്റെ അടുക്കള പാത്രം കഴുകി കുടുംബം പോറ്റുന്നതിന്റെ പാടം എനിക്കല്ലേ അറിയൂ. നീ സ്കൂളിൽ പോകുന്നില്ലേ? ഞാൻ ഇനി പഠിക്കാനേ പോകുന്നില്ല. എന്താ നീ വല്ല പരീക്ഷയ്ക്കും തോറ്റോ? അതല്ല, 11th സ്റ്റാൻഡേർഡുകാർ എല്ലാരും കൂടെ ഒരുമിച്ചുള്ള എസ്കേഷനാ. ഞാൻ മാത്രം ചെന്നില്ലെങ്കിൽ പിള്ളേരെന്നെ കളിയാക്കും. പിന്നെ വന്നു കഴിഞ്ഞിട്ട് അവളുമാരുടെ ടൂർ വിശേഷങ്ങളും. വേണ്ട ഞാൻ പോണില്ല. രാവിലെ ഓൺ ചെയ്തല്ലോ വുഡ് സ്പീക്കർ. എന്റെ ജീൻസിന്റെ പോക്കറ്റിൽ കാശ് കാണും. ലക്ഷ്മിക്ക് എത്രയാ വേണ്ട വെച്ചാ കൊടു. എന്റെ ദൈവമേ ഇത് എവിടെ നടി ഇത്രയും കാശ്? ലാലന്റെയാ. എടാ നീ ജയിലിൽ പോയതോ അതോ ഗൾഫിൽ പോയതോ? ഗൾഫില്. ജയിലിൽ പണിയെടുത്തുണ്ടാക്കിയ കാശ തള്ളേ, വേണമെങ്കിൽ തരി വാങ്ങിക്ക്. എത്ര അടി വേണ്ടത്? 250. വേറൊന്നും വേണ്ടായാ? ഇത് സ്കൂളിൽ കൊടുക്കാനോ? എല്ലാരും കയ്യില് കാശ് കൊണ്ടുവരും, എനിക്കൊരു 100 രൂപ കൂടെ വേണം. വേറെ കൊടുത്തങ്ങനെ എന്റെ ചെറുക്കൻ നത്വാണി വെയിലത്ത് ജയിലിൽ കിടന്ന് പണിയെടുത്തുണ്ടാക്കിയ കാശാ. സൂക്ഷിച്ചു വേണം ചെലവാക്കാൻ കേട്ടോ. എന്നാ ഇവൻ അകത്ത് ഒളിച്ചു വെച്ചേക്കുന്ന എടുത്തോണ്ട് പാടി. എന്ത് തോന്നിയ നീയൊക്കെ കാണിക്കുന്നേ? ദൈവനോട് എന്താ വാസു നീ എന്താ ചെയ്തേ? ഏറ്റി ഇറക്കണം നെഞ്ചത്തൂടെ. ചേട്ടാ എന്തായത് എന്തായതൊക്കെ? നീ ആരാ? ഞാൻ ലാലൻ, ഈ കോളനിയിലെ താമസക്കാരനാണ്. എന്താ പ്രശ്നം? ഇവനുണ്ടാക്കിയ ഏത് പ്രശ്നത്തിനും നീ തീരുമാനം ഉണ്ടാക്കുമോ? ഇയാളെ കൊണ്ട് ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിയില്ലേ? എന്നാ കേട്ടോ, നിന്നെപ്പോലെ ഒരു ചെറ്റെ കൊണ്ട് തരാൻ പറ്റുന്നതിൽ അധികം ഇവൻ ഞങ്ങളെ പറ്റിച്ചു.
രൂപ 35000 അവന്റെ അമ്മായിമ്മയുടെ താലി ഇറക്കാൻ. ചേട്ടാ, ചേട്ടൻ ഈ കാശ് കൊണ്ട് എന്താ ചെയ്ത? പറ എന്താ ചതി പറ്റിയെ? നീ ഇവനെ ഗുണദോഷിക്കാൻ വന്നാണോ അതോ ഞങ്ങളുടെ പ്രശ്നം തീർക്കാനോ? പ്രശ്നത്തെ പ്രശ്നം കൊണ്ട് നേരിടാൻ. എന്താ വല്ല പ്രശ്നം ഉണ്ടോ? ഇത് ഞാൻ അവിടെ എങ്ങാനും വല്ലത് ഒളിച്ചു വെച്ചിട്ടുണ്ടോന്ന് നോക്കിയപ്പോ കണ്ടതാ. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ എന്തിനാ അവനെ പൊക്കിയെന്ന്? കൊടുത്തതിൽ കുറെയൊക്കെ ഇവൻ തന്നെ കുത്തിക്കേറ്റി. ബാക്കി വിത്തേന്റെ കാശുമില്ല, സാധനവുമില്ല. ചേട്ടാ, ഞാനിവിടെ ഇല്ലായിരുന്നു കുറച്ചു കാലം കൊണ്ട്. ചേട്ടൻ എങ്ങനെ ഇത് പോയി പെട്ടു? ആദ്യം ഞങ്ങളുടെ കാശാ, പിന്നെ മതി പുന്നാരിക്കലൊക്കെ. തരാം, നിനക്ക് തരാനുള്ള തരാന്നേ.